ज्ञान वर्णे अम्मां दैवमे वर्णे एन्ने उल्लिल वसिक्कान वर्णे अम्मां दैवमे वर्णे एन्ने उल्लिल वसिक्कान वर्णे അമ്മേ, സാത്താൻ്റെ തലകത്താ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയില്, കൃപയില്, വിശ്വാസത്തിൽ, ചൈതന്യത്തിൽ നിലനിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. ഈശോമിശിഹയുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോയുടെ ഒരു വചനം നമുക്ക് വായിച്ചു കേൾക്കാം. തെസ്ലോണിയക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, ഒന്നാമത്തെ അധ്യായം, എട്ടാമത്തെ തിരുവചനം. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശവും ശിക്ഷയും അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യമുഖേന വിശ്വാസികളിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, വചനം പറയാണ്, ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും, ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുക. ഈ കാലഘട്ടത്തിലെ ഒരു വലിയൊരു വലിയ പാപമാണ്, ഭൂരിപക്ഷം മക്കളും ചെയ്യുന്ന ഒരു വലിയ പാപമാണ് ദൈവത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത്. ദൈവ കൽപ്പനകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അതൊക്കെ തിരസ്കരിക്കുക എന്നുള്ളത്, ദൈവത്തെക്കുറിച്ച് അജ്ഞത പോലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കാത്തവർക്കെതിരെ ദൈവമായ കർത്താവ് പ്രതികാരം ചെയ്യാൻ വരും. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, പ്രതികാരം ചെയ്യോ കർത്താവ്? കർത്താവ് പ്രതികാരം ചെയ്യോ? കർത്താവ് പ്രതികാരം ചെയ്യോ? കർത്താവ് ശിക്ഷിക്കോ? കർത്താവിൻ്റെ ഒരു ബലഹീനത പറയാമോ? കർത്താവിൻ്റെ ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീനതയെ കയറി പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ബലഹീനത എന്താ? നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന എന്താ? കരുണയാണ്. കരുണയല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം കർത്താവ് വിധിയാളനാണ്, വിധിക്കും. നമ്മൾ പലവരും പറയാണ്ട്, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ തെറ്റ് പറ്റില്ലേ, നമ്മൾ തെറ്റ് ചെയ്യാ, കർത്താവിന് ഇതൊക്കെ അറിയാം. അറിയാം, പക്ഷേ വിധിയാളനായ കർത്താവ് വിധിക്കും. ഈ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ദൈവമായ കർത്താവ് വിധിക്കുമെന്ന്. ശുദ്ധീകരണ ആത്മാക്കൾ നമ്മൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ CCC, അല്ലെങ്കിൽ UCAT, അങ്ങനെ പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യുഗാന്ത്യം കുറിച്ച് പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ട് നമുക്കറിയാം, കരുണയുടെ വാതിൽ വെച്ച സമയത്ത് കരുണയുടെ വാതിലിലൂടെ കടക്കാൻ വേണ്ടി ഇടിയായിരുന്നു. ആ ഇടി കഴിഞ്ഞപ്പോഴാണ് പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ചെയ്യുന്ന ഓരോ പാപത്തിനും ദണ്ഡമോചനം നേടും. അപ്പൊ നമ്മൾ എത്ര, ഒരു ദിവസം 10 എണ്ണം ചെയ്തിട്ടെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം കയറിയ കരണ കിട്ടുള്ളൂ. 10 ദിവസം നമ്മൾ കയറണം. അപ്പൊ 365 എൻ്റെ 10 പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും. ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്,
സ്വർഗത്തിൽ കയറുവാനുള്ള ഒരു യോഗ്യത പറയാമോ? സ്വർഗത്തിൽ കയറാനുള്ള അല്ലെങ്കിൽ അർഹത പറയാമോ? അർഹത സ്വർഗത്തിൽ കയറുവാനുള്ള നമ്മുടെ അർഹത എന്ന് പറയുന്നത് പുണ്യങ്ങളാണ്. പരിശുദ്ധ അമ്മ സമർപ്പണ പ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് പറയുകയാണ്, അർഹത എന്നത് അർഹതയുടെ അടിസ്ഥാനം പുണ്യങ്ങളാണെങ്കിൽ പ്രവൃത്തികളിൽ മാത്രമേ പുണ്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ പ്രവൃത്തി ചെയ്യുന്നവന് ദൈവത്തിന്റെ വചനം കേൾക്കുക, വചനമനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഈശോയുടെ കൂടുതൽ താതാത്മ്യപ്പെടുക, ഈശോയുടെ നിരന്തരം പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാന അർപ്പിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, ജപമാല മുടങ്ങാതെ ചൊല്ലുക, തീക്ഷമായിട്ട് യേശുവിന് വേണ്ടി അധ്വാനിക്കുക, അങ്ങനെയുള്ളവർക്ക് നൽകപ്പെടുന്നതാണ് പുണ്യങ്ങൾ. ആ പുണ്യങ്ങളാണ് അർഹതയാകുന്നത്. ആ അർഹതയാണ് സ്വർഗപ്രാപ്തി നമുക്ക് നേടിത്തരുന്നത്. ആ പുണ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുണ്യങ്ങളാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് ദൈവമായ കർത്താവ് ഈ പരിശുദ്ധ അമ്മയുടെ സമർപ്പണ പാഠത്തിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. 33 ദിവസം പ്രാർത്ഥനകൾ ചൊല്ലി സമർപ്പണം നമ്മൾ ചെയ്യുന്നതെന്നല്ല, പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ മക്കൾ വിശുദ്ധീകരണം പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ വേറെ 25-ാമത്തെ ദിവസത്തിൽ പറയുന്നുണ്ട്, അവസാനകാല യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ലോകത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. ആ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. സാത്താനും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനായ ഈശോയോട് പറയുകയാണ്, ഈ ലോകത്തിലെ മക്കളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. ഭൂലോക രാജി എന്ന പുസ്തകത്തിൽ നഥാനിയ സിസ്റ്റർ മഥാനിയയ്ക്ക് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക, അത് ഈ ഭൂമി കാത്തു സൂക്ഷിക്കാൻ, ഈ ഭൂമിയിലെ മക്കളെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ദൈവത്തെ കുറിച്ച് അജ്ഞത പുലർത്തുക, രണ്ട് സുവിശേഷം അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് പ്രതികാരം ചെയ്യാൻ കർത്താവ് പറയും. രണ്ടുന്ന സ്ഥലത്ത് പുതിയ നിയമത്തിൽ തന്നെ പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമായിട്ട്. ഒന്നാം പ്രമാണം ചെയ്താൽ ദൈവമായ പ്രതികാരമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലത്തിന് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞാൽ, ഒരാള് നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ, കനേഡിയൻ പ്രസിഡന്റ് ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിനെതിരെ പ്രതികരിച്ചു. വായിച്ചിടാം നിങ്ങള്? ആരും വായിച്ചില്ല, നിങ്ങൾ സ്വർഗത്തിൽ പോകും. വായിക്കണം. ആ കനേഡിയൻ പ്രസിഡന്റ് എന്താ പേര്? ട്രൂഡോ. ആ പ്രസിഡന്റ് ഉടൻ തന്നെ എന്താ കർഷകരെ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക, കർഷകർക്കിടെ വസ്തുക്കൾക്ക് വിലയില്ലാത്തതുകൊണ്ട്. അപ്പൊ മനുഷ്യന്റെ ഒരു വലിയ രോദനം കണ്ടപ്പോൾ, പ്രതികരിച്ചപ്പോൾ ഉടൻ തന്നെ ഇന്ത്യൻ കമ്മീഷണർ, ഇന്ത്യൻ ഗവൺമെന്റ് ആ കനേഡിയൻ കമ്മീഷണറെ വിളിച്ചിട്ട് താക്കീത് ചെയ്തു, നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ഉഭയകക്ഷി ബന്ധങ്ങൾ ചിഹ്നമാകും. നമ്മൾ തമ്മിലുള്ള ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾ, കനേഡിയൻ രാഷ്ട്രവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ വരും. അങ്ങനെയാണെങ്കിൽ ദൈവപ്രമാണം ലംഘിക്കുമ്പോൾ ഞാനും ദൈവവും തമ്മിലെടുത്തിട്ടുള്ള ഒരു വലിയ ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്താണ്? അതാണ് 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, അല്ലേ? 10 കൽപ്പനയിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാ? ഏറ്റവും വലുത്, 10 കൽപ്പനയിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാ? വീട്ടിലെ മൂത്ത ചേട്ടൻ അല്ല, മൂത്ത ആളാരെന്ന് വെച്ചാ ആദ്യത്തെ ആള് അല്ലേ? അല്ലേ? നിങ്ങൾ എന്താ ഒരു അച്ഛനെ കാണാത്ത പോലെ. ഞാൻ ഇതിപ്പോ 3-ാമത്തെ തവണ. ഞാന് പഴയ പള്ളിയിലായിരിക്കുമ്പോൾ ഒരു 3 ദിവസത്തെ ഒരു കൺവെൻഷൻ, മരിയൻ കൺവെൻഷനിൽ തുടക്കത്തിന് മുമ്പ് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ദിവസം കുർബാനയിൽ വന്ന് ചൊല്ലിയിട്ടുണ്ട്. എങ്ങനെയായാലും പുതിയ പള്ളി പണിത് നന്നായി. കോവിഡ് വരുന്നതിന് മുമ്പ് അച്ഛൻ എങ്ങനെയായാലും കഷ്ടപ്പാട് തയ്ച്ച് പണിതുകൊണ്ട് ആളുകൾക്ക് അകത്ത് നിൽക്കാൻ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് നിൽക്കേണ്ടതെന്ന്. ഞാൻ 2 തവണയും പ്രസംഗിച്ചത്, ധ്യാനിപ്പിച്ചതും കുർബാന ഇത് അവിടെയാണ്. ഇനി അച്ഛൻ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നത്, അച്ഛൻ നമ്മളത് കണ്ടു പഠിക്കണം. അതേപോലെ നമ്മൾ ആകരുതെന്ന് മാത്രമേ ഉള്ളൂ, അച്ഛൻ വൈറ്റാണ് എല്ലാ പള്ളിയിലും ടൈൽസ് ഇടുന്നത്. അച്ഛൻ നല്ല ഗ്രാനൈറ്റ് ഇട്ടിരുന്നു, ഭംഗിയുണ്ട്, ചെളിയായ അറിയത്തുമില്ല. അച്ഛൻ ബുദ്ധി പറഞ്ഞു, നടുക്ക് മാത്രം ഒരു അല്പം വെള്ള ഇട്ടിട്ടുണ്ട്. ആ വെള്ളയ്ക്ക് അച്ഛൻ കുറച്ച് ബോർഡർ കൊടുത്തിട്ടുണ്ട്, കാരണം ആ വെള്ളയും കൂടി കുറയ്ക്കാൻ വേണ്ടി ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഭംഗിയാണ്,
അപ്പോൾ അലത്താരയിലും അച്ഛൻ നല്ല ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ചെളി വീണ അറിയില്ല. അച്ഛൻ അറിയ ഇടവകയിൽ 10-50 വീടുള്ളൂ അല്ലേ, 50 വീടല്ലേ, 10-50 വീടുള്ളൂ എന്ന് അച്ഛൻ മനപ്പൂ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. കാരണം ഇത് അടിച്ച് തൂത്തും വൃത്തിയാക്കണമെങ്കിൽ എല്ലാവരും കൂടി വരണ്ടി വരും, എല്ലാവരും കൂടി വരണ്ടി വരും. സ്നേഹമുള്ളവരെ, ഇതേപോലെ ആകരുത് നമ്മുടെ ശരീരം, ഇതേപോലെ ആകരുത് ദൈവത്തിന്റെ കൽപ്പനകൾ, ഇതേപോലെ ദൈവത്തിന്റെ കൽപ്പന. ഒരു ചെളിയായ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് മുഷിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. എൻ്റെ ശരീരത്തിൽ കൊടുക്കുന്ന വസ്ത്രങ്ങൾ ചെളിയായി കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒന്ന് കീറിക്കഴിഞ്ഞാൽ, ഞാൻ ഇടുന്ന ചെരുപ്പ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങി അല്ലെങ്കിൽ പുതിയ വസ്ത്രം വാങ്ങി അല്ലെങ്കിൽ അലക്കി തേച്ച് ഞാൻ വെളുപ്പിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, അതിലും കൂടുതൽ ഞാൻ ചെയ്യേണ്ട ഒരു മേഖല എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയാ. വിശുദ്ധ കുർബാനയെ അർപ്പിച്ചപ്പോൾ നമ്മള് വിശ്വാസ പ്രമാണം ചൊല്ലി. ആ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം ഒരു വാക്ക് ചൊല്ലി. എന്താണെന്നറിയാമോ? ആരെങ്കിലും പറയാം. അത് മനുഷ്യനെ കുറിച്ച കർത്താവ് പറയുന്നത് എന്താണ്? ആരെങ്കിലും ആരെങ്കിലും എന്ന് സഹായിക്കാൻ പറ്റുന്നേ? ശരീരങ്ങളുടെ ഉയർപ്പ്, ശരീരങ്ങളുടെ ഉയർപ്പ്. കത്തോലിക്ക തിരുസഭ നമ്മൾ പഠിക്കുന്നതാണ് ശരീരങ്ങളുടെ ഉയർക്കോ? ആരെങ്കിലും ഉയർക്കോ? അച്ചേട്ടൻ പറഞ്ഞു ഉയർക്കും. അങ്ങനെ വിശ്വാസികൾ പറയേണ്ടത്. നിങ്ങളെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും കാറൽ അക്കിറ്റസ് യു കെയിൽ ജനിച്ച ഒരു പയ്യന. അവന്റെ അപ്പനും അമ്മയ്ക്കും വിശ്വാസം ഉണ്ടായില്ല. അവൻ 4 വയസ്സ് മുതൽ അവൻ പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുകയും കുർബാന 7-ാമത്തെ വയസ്സിൽ സ്വീകരിക്കുകയും ചെയ്തു. അവൻ 15 വർഷമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അവനൊരു ജീൻസ് ഇടാറുന്നു, അവൻ ടീഷർട്ട് ഇടാറുന്നു, അവൻ കൂളി ക്ലാസ് വെക്കാറുന്നു, അല്ലെങ്കിൽ അവൻ ലാപ്ടോപ്പ് ചെയ്യായിരുന്നു, പാഡ് ഉപയോഗിക്കായിരുന്നു, മൊബൈൽ ഉപയോഗിക്കായിരുന്നു. പക്ഷേ അവൻ വിശുദ്ധനാണെന്ന് അവനെ കുറിച്ച് പറഞ്ഞത് കൂടെയുള്ള കൂട്ടുകാര. അവൻ മരിച്ച് അവനെ ഇറ്റലിയിൽ നിന്ന് അവൻ യു കെ അവൻ റോമിലേക്ക് പോയി. റോമയിൽ അവൻ മിലാനിലെ ഒരു പള്ളിയിൽ പോയി അവൻ എല്ലാ ദിവസവും. ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കം ചെയ്ത കല്ലറയിലേക്ക് ഈ കുട്ടികൾ ഓടുന്നത് കണ്ടപ്പോൾ വികാരിച്ചു ചോദിച്ചു, എന്താണ് പോകുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞങ്ങളുടെ കാറ അക്കിറ്റസ് വിശുദ്ധനാ. കാരണം അവന്റെ മൊബൈലിൽ ഒരു ചീത്തപ്പടമില്ല, അവന്റെ ലാപ്ടോപ്പിൽ ചീത്തപ്പടമില്ല, അവന്റെ മൊബൈൽ വേറൊരു ബന്ധങ്ങളില്ല. അതുകൊണ്ട് അവന്റെ അമ്മ അവന്റെ ബോഡി എടുക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. ആ പയ്യന്റെ 15 വർഷം മാത്രം ജീവിച്ച ആ പയ്യന്റെ ശരീരം അഴിയാതെ എടുക്കുന്നു. 2013 മരിച്ച പയ്യന്, ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ സഭ ഫ്രാൻസിസ് മാർപ്പാപ്പ അവനെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി. നമ്മുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും കൊച്ചങ്ങൾ ഇതേപോലെ വിശുദ്ധനാകും? നമ്മുടെ അപ്പനും അമ്മയ്ക്കും പറയാൻ പറ്റുമോ ഏതെങ്കിലും കൊച്ചങ്ങളുടെ ശരീരം അഴിയാതെ ഇതുപോലെ ജീവിക്കുന്നു? അവൻ പറഞ്ഞ എന്താ, വലിയൊരു ഹൈവേ ഉണ്ട് സ്വർഗത്തിലേക്ക്. അതെന്താ ഹൈവേ ഉണ്ട്? ഏതാ? പരിശുദ്ധ കുർബാനയാ, പരിശുദ്ധ കുർബാനയാ. അവന്റെ ശരീരം പറഞ്ഞ, ഓരോ ദിവസവും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും, അടക്കായിട്ട് വെക്കുക. എന്റെ ശരീരം മുഴുവനും യേശുവിന്റെ ശരീരമായിട്ട് മാറുക. യേശുവിന്റെ, എന്റെ ശരീരത്തിലെ രക്തം യേശുവിന്റെ രക്തമായിട്ട് മാറുക. അപ്പൊ എന്റെ ശരീരം യേശുവിന്റെ രക്തമായിട്ട് മാറുമ്പോൾ, എന്റെ ശരീരം യേശുവിന്റെ ശരീരമായിട്ട് മാറുമ്പോൾ, എന്റെ രക്തം യേശുവിന്റെ രക്തമായിട്ട് മാറുമ്പോൾ, എനിക്ക് ലോകം മുഴുവനും ജീവിക്കാൻ പറ്റും, ലോക അവസാനം വരെ ജീവിക്കാൻ പറ്റുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഇനി സഭയെ കുറിച്ച് അവൻ പഠിച്ചു. അവൻ ക്യാൻസർ വരുന്നതിന് മുമ്പ് അവൻ വിശുദ്ധ കുർബാന പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് അവൻ അതെല്ലാം ഫോട്ടോ 136 സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്ത് അതൊരു വെബ്സൈറ്റ് ആക്കിയിട്ട് അവൻ കത്തോലിക്ക തിരുസഭയിലേക്ക് ആ വെബ്സൈറ്റ് സമർപ്പിച്ചു. അവൻ ഇന്ന് വിശുദ്ധനാണ്. വിശുദ്ധരെ പ്രതികരിക്കുക. നമ്മുടെ മകൻ വിശുദ്ധനാകും, നമ്മുടെ മകള് വിശുദ്ധയാ. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കാർന്നവന്മാര് വിലപിക്കുകയാണ്. കഴിഞ്ഞ വർഷം 350 പിള്ളേരാണ് കത്തോലിക്ക തിരുസഭയിലെ ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ കത്തോലിക്ക 3500 പിള്ളേരാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും നഷ്ടപ്പെട്ടത്. നമുക്കറിയാം പ്രേമബന്ധങ്ങൾ, പിന്നെന്താ ലൗചികാതുകൾ, മിശ്ര വിവാഹങ്ങൾ, ഇന്റലിജൻസ് ജിഗാതുകൾ. എന്താ ഇന്റലിജൻസ് ജിഗാത എന്ന് പറഞ്ഞാൽ മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മതങ്ങൾ പഠിപ്പിക്കുക. നമ്മുടെ പിള്ളേർ, നമുക്കൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഏതിലും കയറി ഇടപെടും. മറ്റു മതങ്ങൾ അങ്ങനെ കയറില്ല. ഞാൻ ലൗചികാത് ഈ കാലഘട്ടത്തിൽ തന്നെ കൊച്ചങ്ങളെ കണ്ടിട്ടുണ്ട്.
നമ്മുടെ കുട്ടികൾ ലൗചികാതിൽപ്പെട്ട് കല്യാണം കഴിച്ചു പോയിട്ട് 6, 7, 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്നാ സഭ ഇന്ന് തിരിച്ചു അറിഞ്ഞതെന്നാ? ഇന്ന് നിങ്ങളിരുന്ന് ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രാത്രി മുഴുവനെ മുട്ടുകുത്തി കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നദ്ധി വിലപിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ കാണിച്ചുതരാം. കൊച്ചങ്ങളെ പകലും രാത്രിയും അടച്ചിട്ട മുറിയിൽ പൂട്ടിയിട്ട് കുട്ടികളെ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളും കാണിച്ചുതരാം. കാലഘട്ടം മാറി. കാരണം വിശ്വാസം ഉള്ളവരുടെ മക്കള് വിശ്വാസികളാണ്. വിശ്വാസം അതുകൊണ്ട് 10 കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന 1-ാമത്തെ കൽപ്പനയാണ്, അത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. മറ്റൊരു ദൈവം ഉണ്ടായാൽ, ഒരു കൽപ്പന ലംഘിച്ചാൽ 10 ലംഘിക്കും. ലംഘിക്കോ? നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഇതിൽ പറയാം, 10 ലംഘിക്കോ? ലംഘിക്കും. വിശ്വാസം നഷ്ടപ്പെട്ട ലംഘിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടെന്താ മാതാപിതാക്കളെ തല്ലും. വിശ്വാസം നഷ്ടപ്പെട്ടല്ല ഇപ്പൊ ചേച്ചി അമ്മമാരെന്താ കാരണം? കൊച്ചങ്ങൾക്ക് ശരീരം പണം വരയ്ക്കാൻ കൊടുക്കുക. എന്താ ലേബരുടെ പുസ്തകം 18-ാം അധ്യായം, ലേബരുടെ പുസ്തകം 20-ാം അധ്യായം, അപ്പന്റെ അമ്മയുടെ ശരീരത്തിന്റെ നഗ്നത മക്കളെ കാണിക്കരുത്. കാണിക്കരുത്. കാരണം എന്താ? 1-ാം പ്രമാണം ലംഘിച്ചാൽ 10 ലംഘിക്കും. കക്കാൻ പോയ ഒരു ഇത് തോന്നില്ല, അവര് നാണോ ഒരു ലജ്ജയെ തോന്നില്ല. കാരണം 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്. മറ്റൊരു ദൈവത്തെയും പൂജിക്കരുത്. ഇന്നെന്താ ഭ്രൂണഹത്യ വരുന്നു, ഇന്നെന്താ ഗർഭചിത്രം വരുന്നു, ഇന്നെന്താ മക്കളില്ലാതെ ആകുന്നു, ഇന്നെന്താ നമ്മൾ കൃഷി ചെയ്ത കൃഷി കിട്ടുന്നില്ല. പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാമുള്ളൂ, നിങ്ങളുടെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും സമർത്ഥമാകും, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ദേശത്തെ രോഗങ്ങൾ ഉണ്ടാകില്ല, നിങ്ങളുടെ ദേശത്തെ വന്ധ്യതയുണ്ടാകില്ല, നിങ്ങളുടെ ദേശത്തെ ഗർഭചിത്രം ഉണ്ടാകില്ല. മറ്റൊന്നുകൂടി പറയാ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. ഇന്ന് നമ്മുടെ ദീർഘായുസ് എത്രയാ? 40, 45, 50, 55, 60, 70, മാക്സിമം 75 അല്ലെങ്കിൽ 80. 100 വന്ന പത്രക്കാർ വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 20 എന്താ പറയുന്നതെന്നോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 20 തിരുലിഖിതത്തിൽ പറയാണ്, ദൈവമായ കർത്താവ് പറയാണ്, ശിശു മരണം എന്ന് പറയുന്നത് 100. എത്രയാ ശിശു മരണം എന്ന് പറയുന്നത്? 100 ആണ്. 100-ന്റെ താഴെ മരിച്ചാൽ അത് സ്താപഗ്രസ്തമാണ്. പറയാണ്, 100-ാം വയസ്സിൽ മരിച്ചാൽ അത് ശിശു മരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. സ്നേഹമുള്ളവരെ, ശിശു മരണം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന 100 ആണ്. ആയുസ് വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താ ആയുസ് വർദ്ധിക്കുന്ന? ദൈവഭക്തിയിലൂടെയാ. ദൈവവിശ്വാസ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയാണ്, ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കും. ദൈവത്തിൽ ദൈവഭക്തിയുള്ളവരുടെ ഭവനങ്ങൾ ദൃഢമായിരിക്കും. ദൈവഭക്തിയില്ലാത്ത ഭവനങ്ങൾ അതിവേഗം നശിച്ചു പോകും. ദൈവഭക്തിയില്ലാത്തവരുടെ ഭവനങ്ങൾ അതിവേഗം നശിച്ചു. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പള്ളി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചേട്ടന്മാർ പള്ളി പോകുന്നുണ്ടാവും. പക്ഷെ വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് വിലയിരുത്തുന്നതും പരീക്ഷിക്കുന്നതും പരീക്ഷയിൽ ജയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും വിശുദ്ധനായിരിക്കും. നിങ്ങൾക്കറിയാമോ, ശുശ്രൂഷയിൽ വന്ന് പലവരെയും കാണുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, അച്ഛാ വീട്ടിൽ ചെല്ലുമ്പോൾ ജീവിത പങ്കാളി അവിടെ ഉണ്ടാവുമെന്ന് പേടിയാ. ജീവിത പങ്കാളി വീട്ടിലുണ്ടാകുമെന്ന് ഭയ. ആരുടെയും കൂടെ പോയിട്ടുണ്ടാവും. ഇന്ന് കല്യാണങ്ങളൊക്കെ മാറി. ഇന്ന് ബ്രോക്കർമാരൊന്നും വേണ്ട.
ഇന്ന് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാ? ഫേസ്ബുക്കും യൂട്യൂബിലൂടെയാ. പാലയെന്ന ഒരു കൊച്ച് കല്യാണത്തിന് വേണ്ടി ചർക്കനെ കാണാൻ വേണ്ടി പോയി. കണ്ണൂരാണ് പാലയെന്ന്. രാത്രി കാർന്നവന്മാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാലയില് നമുക്കറിയാം, രാത്രി ഈ കണ്ണൂർക്ക് വണ്ടിയുണ്ട്, വണ്ടി കയറി കണ്ണൂര് രാവിലെ 6 മണിക്ക് ചെന്ന് ചേട്ടനെ വിളിച്ചു. ചേട്ടന് 85 വയസ്സുണ്ട്. 85 വയസ്സുള്ള ചേട്ടനെ കണ്ടപ്പോ 19 വയസ്സുകാരി പെണ്ണ് കരഞ്ഞു. കരഞ്ഞപ്പോ ആൾക്കാർ ഓടിക്കൂടി, ഈ ടാക്സി ഡ്രൈവർമാർ ഓടിക്കൂടി. സംഭവം ചോദിച്ചു. സംഭവം ചോദിച്ചപ്പോ കൊച്ചു എല്ലാം കാണിച്ചു കൊടുത്തു. ചേട്ടൻ പറഞ്ഞത് ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. രണ്ടാളെയും പോലീസും ഉണ്ട്. ഒന്നാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 10:1 വാക്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ബൈബിൾ ഉണ്ടോ? ആരുടെയെങ്കിലും ബൈബിൾ ഉണ്ടോ? ഒരാളുടെ കയ്യിലില്ല. പറഞ്ഞിരിക്കുകയാണ് 10:1. സന്തുഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ, മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, വസന്തകാല വൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ, മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊരു 10-20 വർഷം മുമ്പ് കേരളത്തിന്റെ കാലാവസ്ഥ നമുക്കൊന്ന് പരീക്ഷിക്കാം. കേരളത്തിന്റെ കാലാവസ്ഥ എന്തായിരുന്നു 10-20 വർഷം മുമ്പ്? വേണ്ട, ഞാനൊരു ഞാൻ ഇപ്പൊ എനിക്ക് 54 വയസ്സാകുന്നു. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് June 1 പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മഴയാണ് അല്ലേ? ആണോ? മഴയാണ് അപ്പം മെയ് മാസത്തിൽ ഒരു 20 മുമ്പ്. കാരണം മെയ് മാസം 20-25 മഴ വരും, അപ്പം പോയി കുട മേടിച്ചുകൊണ്ട് വരും. എന്നാൽ ഞാൻ പരീക്ഷ എഴുതി ഞാൻ അവസാന സമയമായപ്പോഴേക്കും അന്ന് നമ്മുടെ കർണാരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് എന്തുണ്ടായിരുന്നോ, June 15 ആക്കി, മഴ പെയ്തില്ല. June 20 ആക്കി, മഴ പെയ്തില്ല. എന്നിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഇനി സ്കൂൾ തുറക്കാന്ന് പറഞ്ഞ് തുറന്നു. ഇപ്പൊ കോവിഡ് മാറിയില്ലെങ്കിലും സ്കൂൾ തുറക്കണ്ടെന്ന് ചിന്തിച്ചവര് January 1 തുറക്കാണ്. കോവിഡ് പോയാലും പോയില്ലെങ്കിലും തുറന്നേ പറ്റൂ. വിദേശ രാഷ്ട്രങ്ങൾ തുറന്നു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, ആ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടായിരുന്നു, തീക്ഷ്ണമതികളായിരുന്നു. നമ്മുടെ കാർന്നവന്മാര് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എത്ര പ്രാർത്ഥനയുണ്ട്? എത്ര സമയത്തിലുള്ള പ്രാർത്ഥനയുണ്ട്? ആരെങ്കിലും പറയാമോ? നമുക്ക് കുടുംബത്തിൽ സഭയിൽ എത്ര പ്രാർത്ഥനകളുണ്ട്? വേഗം പറയണോ? നമുക്ക് 1 മണിക്കൂറുള്ളൂ. ഇത് 10 കൽപ്പന നമ്മൾ വിശകലനം ചെയ്തില്ലെങ്കിൽ 2 കൽപ്പന നമ്മൾ ചെയ്താൽ ബാക്കി 10 മനസ്സിലാവും. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് എത്ര പ്രാർത്ഥനയുണ്ട്, മറ്റു മതത്തിൽ എത്ര പ്രാർത്ഥനയുണ്ട്, എത്ര നിസ്കാരമുണ്ട്, അതും അറിയില്ലേ? 5 നിസ്കാരമുണ്ട് മറ്റു മതത്തിൽ. ഞാൻ പറയുന്നില്ല ഇന്ന. നമുക്ക് എത്രയുണ്ടെന്ന് അറിയുമോ? 7 പ്രാർത്ഥനയുണ്ട്. 7 യാമ. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ 1-ാം യാമത്തിൽ പോയി, 3-ാം യാമത്തിൽ പോയി, 6-ാം യാമത്തിൽ പോയി, 12-ാം യാമത്തിൽ പോയി. എന്താ 7 യാമം ഉണ്ട്? നിങ്ങൾ 3.5 ഉണ്ട് കൂട്ടി നോക്ക്, അത് 7. 24 വരുമ്പോൾ 7. 7 യാമ പ്രാർത്ഥനയുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ യാമങ്ങളുടെ, രാത്രിയുടെ യാമങ്ങൾ 1-ാം യാമം, യാത്രയുടെ യാമങ്ങളിൽ ആരംഭത്തിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കുവിൻ. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 തിരുവചനത്തിൽ പറയാ, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ 1-ാം യാമത്തിൽ എഴുന്നേറ്റ് നീ കണ്ണുനീരോടുകൂടി നീ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നീ എന്ത് ചെയ്താലും ഞാനത് പരിഹരിക്കും. നീ മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ? നീ കൂടോത്തരം ചെയ്തിട്ടുണ്ടോ? നീ ആഭിചാര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജഡിക പാപങ്ങളിൽ പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ആസക്തിയിൽ പെട്ടിട്ടുണ്ടോ? കർത്താവ് പറയുന്നത് അത് 1-ാം യാമമാണ്. ഇനി നമുക്കറിയാം, ഹിന്ദു സമുദായത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയണേ 1-ാം യാമത്തിന്. മന്ത്രവാദികൾ പോലും മന്ത്രം ചെയ്യുന്നത് 1-ാം മുഹൂർത്തത്തിലാ. മന്ത്രവാദികൾ പറഞ്ഞതാ. ഇനി
ഇനി നിസ്കാരം മുസ്ലിമിന്റെ ആദ്യത്തെ നിസ്കാരം നടക്കുന്നത് 4:40 സ്നേഹമുള്ളവരെ നമ്മൾ നല്ല ഉറക്കാ സമയത്ത് നമ്മളെ പള്ളിയിൽ 6:30 ആയിരിക്കും കുർബാന നമ്മൾ 6 മണിക്ക് എഴുന്നേക്കും നമ്മൾ 6:30 പള്ളിയിലുണ്ടോ ഇന്ന് ക്രിസ്ത്യാനി ഇല്ലം തിന്നു പോകുന്നതിന്റെ കാരണം ഇസ്ത്യാനി ഗതി പിടിക്കാതെ പോകുന്നതിന്റെ കാരണം ഒറ്റ കാര്യമുള്ളൂ കർത്താവ് പറഞ്ഞതൊന്നും നമുക്ക് ദൈവം പറഞ്ഞതൊന്നും നമുക്ക് സ്വീകാര്യമല്ല ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 27-ും 77-ും തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പറയാ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും അഗ്നിയിൽ ഞാൻ ലവ് ചെയ്യാതെ കണ്ട ആ കുടുംബത്തോട് പറഞ്ഞു നിങ്ങൾ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും നിങ്ങൾ പ്രാർത്ഥിക്കേ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പിള്ളേർക്ക് മിശ്രഭാവത്തിൽപ്പെട്ട കുടുംബത്തിലെ മാതാപിതാക്കൾ ചെയ് ഇനി നമ്മൾ കുട്ടികൾക്ക് പ്രശ്നം വരുമ്പോൾ കുട്ടികളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളല്ല പ്രശ്നം മരത്തിന് കേട് വന്നാൽ മരത്തിന്റെ ചില്ലയ്ക്ക് കേട് വന്നാൽ മലത്തിന്റെ ഇലയ്ക്ക് വാടൽ വന്നാൽ വീഴ്ച വന്നാൽ നമ്മൾ മരത്തിമയല്ല നോക്കുന്നത് മരത്തിന്റെ ചില്ലയല്ല നോക്കുന്നത് മരത്തിന്റെ ഇലയല്ല നോക്കുന്നത് എവിടെയാ നോക്കുന്നത് എവിടെയാ നോക്കുന്നത് ആരെങ്കിലും ഒന്ന് സഹായിക്കന്നെ ഇത്രയും ഞാൻ ഒച്ചയെടുക്കാല്ലേ സുവിശേഷം പറയാല്ലേ ആര് എവിടെയാ ഒരു ഉത്തരം സിസ്റ്റർ പറഞ്ഞ ധൈര്യമായിട്ട് കാതല് കാതൽ ഒന്നോടെയും പറയാൻ പറ്റോ ഒന്നോടെയും വേര് വേരിന് കോട്ടം വന്നാൽ മരം മുഴുവനും നശിക്കും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലംഘിച്ച കൽപ്പനകളും നിയമങ്ങളുടെയും കോട്ടങ്ങൾ ഇന്ന് കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഇന്ന് കുട്ടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ക്യാൻസർ രോഗങ്ങൾ ട്യൂമർ രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ പേര് കിട്ടാത്ത രോഗങ്ങൾ പോലും ഇന്ന് കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സഭ പറഞ്ഞ പ്രാർത്ഥനകൾ നമുക്ക് ഒരു പുല്ലുവലയായിരുന്നു പള്ളി പോവും കുർബാന അർപ്പിക്കും കുർബാന സ്വീകരിക്കും വെള്ളിയാഴ്ച മാംസം കഴിക്കും എന്താ കുഴപ്പം അച്ഛൻ പറയുന്നുണ്ട് എനിക്കെന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പം പോകുന്നോണ്ടിരിക്കുക നോമ്പ് നോക്കില്ല ഞായറാഴ്ച അധ്വാനിക്കും വിശുദ്ധ ഗ്രന്ഥം പറയാണ് ഈ പുസ്തകം പറയുന്ന ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങൾ അധ്വാനിച്ചാൽ ഞായറാഴ്ച കുർബാന അർപ്പിക്കാതിരുന്നാൽ അത് പാപമാണ് ഗൗരവമായ പാപമാണ് അതിനെ പരിഹരിക്കാതെ നീ സ്വർഗത്തിൽ പോവില്ല സ്വർഗത്തിൽ പോവില്ല ഞായറാഴ്ച പണിയാത്ത എത്ര ചേട്ടന്മാരുണ്ട് ഞായറാഴ്ച അധ്വാനിക്ക എത്ര ഞാൻ സ്നേഹമുള്ളവരെ ഈ മിശ്രഭാവത്തിൽപ്പെട്ട കുടുംബം കൊണ്ടുവരുമ്പോൾ ഞാൻ അവരെയല്ല നോക്കുന്നത് ഈ മാതാപിതാക്കന്മാരെ ഇരുത്തി സംസാരിച്ചതിന് ശേഷം കുട്ടീനെ വിളിച്ചോളൂ ചിലപ്പോ കുട്ടീനെ ഇരുത്തി കേൾപ്പിച്ചു കൊടുക്കും അപ്പോളാ കുട്ടി പറയുന്നത് ആ എന്നാ ഞാൻ ഉപേക്ഷിക്കുകയാണ് ഞാൻ ഉപേക്ഷിക്കുകയാണ് സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ നല്ല ഒരു വിശ്വാസിയാണ് ആ ഭാര്യയുടെ അപ്പൻ അപ്പനും അമ്മയും കൗൺസിലേഴ്സാണ് പക്ഷെ ഈ കുടുംബത്തിൽ ഈ സ്ത്രീയെ കെട്ടിച്ചത് കുടുംബം ഒരു ഒന്നാം പ്രമാണം ലംഘിക്കുന്ന ഒരു കുടുംബം ക്രിസ്ത്യാനിയ നല്ല ക്രിസ്ത്യാനിയ അപ്പനും അമ്മയും നല്ല വെള്ളഷർട്ട് ഇടുന്നു അമ്മ നല്ല വെള്ള കൊന്ത കയ്യിന്ന് മാറ്റില്ല അത്രയ്ക്ക് ഇതാ പക്ഷേ കാര്യം സാധിക്കാൻ വേണ്ടി അവിടെ ഒന്ന് പോയി നോക്കി നമ്മൾ പറയില്ലേ ആ പെരിങ്ങോട്ടുകാവ് എന്ന് പറയുന്ന തൃശ്ശൂര് പോകുമ്പോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു വെള്ളം കുടിക്കുന്ന ഒരു പാത്രം കണ്ടിട്ടുണ്ട് കണ്ടോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെള്ളം കുടിക്കുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട് ആ വെള്ളം കുടിക്കുന്ന പാത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ പെരിങ്ങോട്ടുകാവിലെ ചാത്തൻ സേവ മട അവരത് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരമുണ്ട് ഈ നമ്പറിൽ വിളിക്കാനാണ് അപ്പൊ ഈ കുടുംബം വന്നു നമ്മൾ ഇവർക്ക് വേണ്ടി ആ സഹോദരി വന്നു അപ്പൊ അവരോട് പറഞ്ഞു കൃത്യം കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് അപ്പൊ ചോദിച്ച അടയാളങ്ങൾ കറക്റ്റാ സാമ്പത്തിക നേട്ടമില്ല ഭിന്നതയാണ് മക്കള് പറഞ്ഞ കേൾക്കില്ല മക്കള് ചിറ്റിയൊക്കെ എടുത്ത് അടിക്കും ഒരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം ഈശോ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 8:28-29 തിരുവചനത്തെ പറയാ എന്നോട് ഞാൻ തന്നെയല്ല വന്നിരിക്കുന്നത് കർത്താവ് എന്നോട് കൂടിയുണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതൊന്നും എന്റെ ഇഷ്ടമല്ല ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ ഇഷ്ടം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടോ എന്ന് നമുക്ക് സംശയം നമുക്ക് കൂടെ എന്താ കർത്താവ്
കൂടെയുണ്ടെന്ന് യേശു പറയും. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമായതുകൊണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട്. നമുക്ക് നാസിർവിധമുള്ള സാംസന്റെ ജീവിതം പരിശോധിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളും കണ്ട് വിശുദ്ധരായ പ്രവാചകന്മാരിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ടിരുന്നു. ഈ പ്രാർത്ഥിച്ചു വിട്ടു. അതിനുശേഷം സഹോദരിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ കുടുംബം വന്നു. ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ അവരോട് പറഞ്ഞു, ആ മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അടയാളങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സമ്പദിക്കണെങ്കിലും പള്ളിയുടെ നടയിൽ പോയിരുന്നല്ല ചെയ്യുന്നത്. അവൻ പോയിട്ട് അന്യജാതിയിലെ മതത്തിൻ്റെ അവരുടെ ആരാധനകൾ മുമ്പിൽ ചെന്ന താക്കോൽ മേടിക്കുന്നത് അല്ലെങ്കിൽ ടോക്കൺ കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് മദ്യപാനത്തിന്റെ ആസക്തി നിറഞ്ഞിരിക്കുന്ന. ഒരു തെറ്റ് എന്താണെന്ന് ഒരു മനുഷ്യനറിയില്ല. സ്നേഹമുള്ളവരെ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു, അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായച്ച. എന്നിട്ട് അവൻ കുരിശ് മേടിച്ചു, കൊന്ത മേടിച്ചു, വിശുദ്ധ ഗ്രന്ഥം മേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അവന് ബോധ്യം വന്നു. സ്നേഹമുള്ളവര്, ബോധ്യം വന്നു. അതിനുശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ മകള് മെറ്റല് വിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുടുംബത്തിന് മെറ്റല് വിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ സഹോദരി സയ്യോൺ ടൗൺ മിസ്സിയുടെ ചാനല്, ആ യൂട്യൂബ് ചാനലിൽ കയറി വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം യൂട്യൂബ് ചാനലാണെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെ വിശുദ്ധ കുർബാന കാണുന്ന വിശ്വാസിക്ക് കർത്താവ് കൊടുക്കുക. ആ സഹോദരി കാണുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ മൊബൈൽ അതിൻ്റെ ഓഡിയോ ഇതുണ്ട്. അവർ പറഞ്ഞത്, പക്ഷെ നമുക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ പറയാ, ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലിവേദിയുടെ മുമ്പിൽ വലിയൊരു സർപ്പം വന്ന് നിൽക്കാം. സർപ്പം എന്നല്ല പറഞ്ഞത്, സാധനം ചിന്തിക്കാൻ പറ്റത്തില്ല. ആ സാധനം ഇങ്ങനെ നിന്ന നിൽക്കാണ്, ഇതിങ്ങനെ വലിയത്. നിങ്ങൾ ഞാൻ പറയുന്നത് അവസാനം വരെ കേൾക്കണം, ഇല്ലാതെ പറയരുത് പുറത്തു പോയിട്ട്. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയുടെ മുമ്പിൽ സർപ്പാണെന്ന് പറഞ്ഞു, നാളെ അക്രൈസ്തവർ വരും ഇത് കുർബാന ഞങ്ങളുടേതാണെന്നും പറഞ്ഞിട്ട് പ്രശ്നം മാറും. ഇത് വിടുതലിൻ്റെ ഇതിങ്ങനെ കുർബാന കണ്ടിരിക്കുക. അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ, കർത്താവ് എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ തലമുറയെ സമർപ്പിക്കുന്നു, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു, നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. അപ്പം ഞാനിങ്ങനെ പറയണം, 54 ആഫ്രിക്കൻ രാജ്യങ്ങൾ, 44 യൂറോപ്യൻ രാജ്യങ്ങൾ, 48 ഏഷ്യ, ഇതെല്ലാം പറയുമ്പോൾ കർത്താവ് ഈ രാജ്യത്തെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ശ്രേമുള്ളവർ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് യേശു പുരോഹിതനെ സൈഡിൽ വരാം. യേശു പുരോഹിത, ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന് വരെ ഞാൻ കാണാത്ത ഒരു യേശുവിൻ്റെ രൂപം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ യേശു, ഒരു പിതാവ് ഒരു മകളോട് സംസാരിക്കുന്ന പോലെ ജീവിത പ്രശ്നങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ വ്യക്തി സംസാരിങ്ങനെ ഈ കുർബാനയാണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. ആ മൈൻഡ് മാറി. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഒന്ന് കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അച്ഛൻ കുർബാന അർപ്പിക്കുന്നുണ്ട്, മുമ്പിലുള്ള സർപ്പ അവിടെയില്ല, ആ വലിയ ജീവി അവിടെയില്ല, ഈശോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സഹോദരി എന്ന് വീണ്ടും കണ്ണടച്ചു. എന്നിട്ട് വീണ്ടും കണ്ണ് തുറന്നപ്പോൾ ആ രൂപം കണ്ടില്ല. ആ സഹോദരി പറയാം, അതിനുശേഷം അച്ഛാ ഞാൻ ഇന്ന് വരെ ഒരു കുർബാന സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഞാൻ അർപ്പിച്ചിട്ടില്ല, സന്തോഷത്തോടെ. കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളാ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കുർബാന അർപ്പിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. നിങ്ങൾക്ക് അല്ലേ പ്രശ്നം വരുന്നത്, ചിന്തകൾ വരുന്നത്, വീട്ടിലിപ്പോ പിള്ളേരെവിടെയായിരിക്കും, ചേട്ടൻ എവിടെയായി പോയിണ്, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. ആ സഹോദരി പറയാ, അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു, അതിനുശേഷം എൻ്റെ മക്കൾക്ക് ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ദൈവം ഇടപെടും. നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് വിശ്വാസം നഷ്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുലവിഗ്രഹങ്ങൾ വിട്ടിത്തം പുലർത്തുന്നു, പുലമ്പുന്നു, ഭാവി പറഞ്ഞ് വ്യാജം ദർശിക്കുന്നു, സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനല്ലാത്ത ആടുകളെ പോലെ, ഇടയന ആടുകളെ പോലെ പരിഭ്രാന്തരും. നമുക്കറിയാം കോവിഡ് കാലത്തിൻ്റെ ഇടയ്ക്ക് പള്ളികൾ അടച്ചു കഴിഞ്ഞപ്പോൾ ചില അച്ഛന്മാർ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, ചില അച്ഛന്മാർ തീക്ഷമായിട്ട് പ്രാർത്ഥിച്ചു, ചിലർ പറഞ്ഞ് എങ്ങനെയാണ് എങ്ങനെയൊക്കെ ചിന്തിച്ചു. കാരണം കുർബാന അർപ്പിക്കാൻ നിങ്ങൾ വരുമോ വരാതിരിക്കുക അത് നിങ്ങളുടെ കടമ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുവദനീയമാണെങ്കിൽ വരാം. പക്ഷേ വിശുദ്ധ കുർബാന പള്ളിയിൽ നിയോഗിച്ച വൈദികൻ അത് അർപ്പിച്ചിരിക്കണം. റോമിൽ നമ്മൾ കണ്ടതാ, റോമിലെ ആ പുരോഹിതൻ വീട്ടുകാരുടെ ഫോട്ടോ വെച്ചിട്ട് ആ
ഡെസ്ക് ബെഞ്ചമ ഫോട്ടോ വെച്ചിട്ട് കുർബാന അങ്ങ് അർപ്പിച്ചു. കാരണം എന്താ? കുർബാന ദേവാലയത്തിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ടവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചാർജ് കിട്ടില്ലേ, വിളിക്കാൻ പറ്റില്ലേ അല്ലേ? അതുപോലും നിങ്ങൾ എന്നോട് സഹകരിക്കുന്നില്ല. പിള്ളേർ ടക്ക ടക്കാന്ന് പറയുക, വിളിക്കല്ല ചട്ടിട്ടിട്ട്. ഇപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ തട്ടിക്കൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ഇങ്ങനെ മന്ത്രവാദം ഏറ്റവും കൂടുതൽ ഇന്ന് ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരൊന്നും പറയാൻ പറയാം. കേരളം യൂണിവേഴ്സിറ്റി ഇന്ന് അത് ശാസ്ത്രമായിട്ട് മാറ്റി അല്ലേ? അറിയില്ലേ, ജ്യോതിഷം പഠിച്ച് ജോലി ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുക. ജ്യോതിഷം പഠിച്ച് നമ്മുടെ ചേട്ടന്മാരും ചില ചേച്ചിമാരും പോകുന്നുണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും. നമ്മള് അത് ചെയ്യാൻ പോയാൽ നിങ്ങളുടെ കുടുംബം തോണ്ടും. അതായത് ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് വണങ്ങുന്ന, നമ്മൾ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവസാന കാലത്ത് ദേവാലയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവമായതിനെ എല്ലാം നിഷേധിക്കുന്ന ഒരു കാലഘട്ടം വരും. എല്ലാം ഇത് ഇതുകൊണ്ടൊന്നും ആയില്ല, ഇനി വരുന്നുള്ളൂ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല, വരുന്നുള്ളൂ. കാരണം എന്താ? നമ്മളിന്ന് ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്ക. വിശ്വാസമുള്ളവന് പള്ളി പോയി പ്രാർത്ഥിക്കാം, വിശ്വാസമില്ലാത്തവൻ വീട്ടിൽ കുത്തിയിരിക്കുക. സ്നേഹമുള്ളവര്, ഞങ്ങളുടെ നാട്ടിലേക്കും പള്ളി 6-7 മാസം കഴിഞ്ഞിട്ടാണ് തുറന്നത്. മാറുന്ന വിചാരിച്ച് നിന്നത്, മാറുന്ന വിചാരിച്ച് നിന്നപ്പോഴാണ് വീട്ടിൽ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, വീട്ടിൽ ശല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്തായി? രോഗികളല്ലാത്തവര് രോഗികളായിട്ട് മാറി. കാരണം എന്താ? കാരണം എന്താ? പ്രാർത്ഥനയില്ല, പ്രാർത്ഥനയില്ല, പ്രാർത്ഥനയില്ലാതെ. നിങ്ങള് ബ്രിജിത്ത് മെലക്കി എന്ന് പറഞ്ഞ അമേരിക്കൻ സുവിശേഷ പ്രഘോഷക ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ പറയുന്നുണ്ട്, ക്യാൻസർ മാറാൻ, ക്യാൻസർ വരാതിരിക്കാൻ, ട്യൂമർ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം പറയുന്നത്, ഈ ബ്രിജിത്ത് ബെൽക്കിനി എന്ന് പറഞ്ഞ രണ്ട് കാലിന് സ്വാധീനമില്ലാതെ ഒരു വ്യക്തി സ്പെയിനിൽ ജനിച്ചു, ഒരു മഠത്തിൽ ചെന്ന് സിസ്റ്റായി, അവിടുത്തെ കാലാവസ്ഥ മോശമാണെന്ന് വെച്ച് അമേരിക്കയിൽ വിട്ടു. അമേരിക്കയിൽ ചെന്ന് ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം കർത്താവ് കാലുകൾക്ക് ശക്തി കൊടുത്ത് സുവിശേഷം പറയാൻ പറ്റും. 100,000 അത്ഭുതം നടന്ന രോഗശാന്തികൾ പുസ്തകമായിട്ട് ഇറക്കിയപ്പോഴാണ് ലോക ആ വ്യക്തി തിരിച്ചറിഞ്ഞത്. ആ വ്യക്തി പറയാ, ക്യാൻസർ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ഇനി ക്യാൻസർ വന്നാൽ നിങ്ങൾ ചികിത്സയെക്കാളും കൂടുതൽ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രമാണത്തിന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കും. അതുകൊണ്ട് മന്ത്രവാദം, കൂടോത്രം, ശുദ്ധവിധി, ആഭിചാര പ്രവൃത്തികൾ ഒന്നും ചെയ്യരുത്. അപ്പോൾ മഴ മാറുന്നത്, കാലാവസ്ഥ മാറുന്നത് എങ്ങനെയാണ് ഒന്ന് സഹകരിക്കേ? കാലാവസ്ഥ മാറുന്നത് എങ്ങനെയാ? വിശ്വാസം ഉണ്ടായപ്പോ 1-ാം തീയതി മഴയായിരുന്നു, June 1-ാം തീയതി. അപ്പൊ വിശ്വാസം നമുക്ക് കുറഞ്ഞു. അപ്പൊ എന്തായി? ഇന്നലെ ഇന്ന് രാവിലെ മഴ പെയ്തില്ലേ? ഇന്ന് കുടുന്തരപ്പള്ളി കോട്ടായി ഭാഗത്ത് മഴ പെയ്തു, നമുക്ക് മഴ പെയ്തില്ല. ഇന്നലെ ഇവിടെ മഴ പെയ്തു. എന്താ കാലാവസ്ഥയിൽ വ്യതിയാനം? കർത്താവ് പറയാണ്, വസന്തകാല വൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ, മഴ പെയ്ക്കും. അപ്പൊ വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും, കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ കാലാവസ്ഥ നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ പറയില്ല, ചില വ്യക്തികളെ കൃപയുള്ളവരാണെങ്കിൽ അവിടെ ആ പെട്ടിക്ക് ഇരുന്ന, ബിസിനസ്സിൽ പെട്ടിക്ക് ഇരുന്ന പൈസ വീഴും. ചില വ്യക്തികളെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ ആ വ്യക്തികൾ മാറ്റിക്കഴിഞ്ഞ ആളുകൾ കടയിൽ കയറും. കാരണം എന്താ? ആ സ്ഥലത്തിന്റെ കൃപ, ആ വ്യക്തിയുടെ കൃപ നഷ്ടപ്പെട്ടു. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ കൃപ നഷ്ടപ്പെടാം, പാപം ചെയ്യുമ്പോൾ പാപം ചെയ്ത വസ്തുവിന്റെ കൃപ നഷ്ടപ്പെടാം. അതായത് മൊബൈൽ ആണെങ്കിൽ, മൊബൈല് പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്ന വസ്തുവിന്റെ കൃപ നഷ്ടപ്പെടാം, എന്റെ കൃപ നഷ്ടപ്പെടാം. ഇനി രണ്ട് വ്യക്തികളായിട്ടാണ് ഞാൻ പാപം ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് വ്യക്തികൾ പാപം ചെയ്യുമ്പോൾ രണ്ട് വ്യക്തികൾ ചെയ്യുന്ന പാപം മൂലം രണ്ട് വ്യക്തിയുടെയും കൃപ നഷ്ടപ്പെടുക, അഭിഷേകം നഷ്ടപ്പെടുക. ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ ഇപ്പൊ സഭ പറയുന്നുണ്ട്, ഇതാ ആ പ്രകൃതിയോട് ചെയ്ത തെറ്റിനെ നമ്മൾ മാപ്പ് ചോദിക്കും. നമുക്കറിയാം, പ്രകൃതിയോട് പാപം ചെയ്യുന്നു, സഭയോട് പാപം ചെയ്യുന്നു, സമൂഹത്തോട് പാപം ചെയ്യുന്നു, തന്നോട് തന്നെ. ഇന്ന് ആത്മഹത്യ കൂടി വരിക അല്ലേ? ആത്മഹത്യ കൂടി, എന്തുകൊണ്ട് ആത്മഹത്യ കൂടുന്നു? എന്തുകൊണ്ട് ആത്മഹത്യ കൂടുന്നു?
താൻ പാപം ചെയ്ത് ക്രമ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികളെ പറയാം ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു വെച്ചാ ആത്മഹത്യ ചെയ്യും. ഈ കാലഘട്ടത്തിൽ വൈദികർ ഉണരണം. കാരണം എന്താ, അപ്പസ്തോലന്മാർക്ക് കൊടുത്തിരിക്കുന്ന ആ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും. പൗരോഹിത്യത്തിൽ കൊടുത്തിരിക്കുന്ന കർത്താവ് പറഞ്ഞു 12 അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് സകല പിശാചുക്കമേൽ ശക്തിയും അധികാരം കൊടുത്തു. സകല പിശാചുക്കളുടെ മേൽ ശക്തി അധികം കൊടുത്തു. ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? സകല പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. നമുക്ക് എത്രയോ പിള്ളേർ വന്ന് കാണുന്നു, ഒന്ന് കാണച്ചാ. കാരണം എന്താ, യൂട്യൂബ് ഈ ക്ലാസ്സുകളെല്ലാം ഇപ്പൊ യൂട്യൂബായി അല്ലേ. ഇപ്പൊ യൂട്യൂബായി ഇപ്പൊ എന്താ പരിപാടി എന്ന് പറയുമ്പോ, പിള്ളേർക്ക് ക്ലാസ് അല്ല ഇമ്പോർട്ടന്റ്, ക്ലാസ് അല്ല ഇഷ്ടം. പിള്ളേര് സിനിമയും ആ സാധനം ഈ സാധനം കണ്ടു കഴിയുമ്പോ വീട്ടില് ശല്യം തുടങ്ങ. അപ്പൊ കാരണവര് പറയാ, ഒന്ന് കാണച്ചാ, അവനിപ്പൊ പഠനമില്ല പ്രാർത്ഥനയില്ല. കാരണം എന്താ, ഈ തട്ടിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത കർത്താവ് ചെയ്യാൻ പോകുന്ന അടുത്ത കൈ എന്താന്ന് അറിയാമോ? അടുത്ത കൈ എന്താ, ഇന്റർനെറ്റ് ക്ലോസ് ചെയ്യും. ഇന്റർനെറ്റ് ക്ലോസ് ചെയ്യും. കാരണം നമ്മൾ ഏത് പാപത്തിന്റെ മേഖലയിലേക്ക് കയറുന്നോ കർത്താവ് ഒരു നന്മയാക്കി. അപ്പൊ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ പിള്ളേരൊന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ, ഇനി നമുക്കറിയാം വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് എന്തായി, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് മുഖയിലൊക്കെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കട്ടായി. അന്ന് രക്ഷപ്പെട്ടത് എന്താണെന്നറിയുമോ? എന്താ, വീട്ടിലിരിക്കുന്ന ലാൻഡ് ഫോൺ രക്ഷപ്പെട്ടു. ലാൻഡ് ഫോണിന് പ്രശ്നം ഉണ്ടായില്ല, ലാൻഡ് ഫോൺ ഇല്ലേ. ആ നിങ്ങൾക്ക് വെള്ളപ്പൊക്കം വന്നിട്ടില്ല, അല്ല ഡാം പൊട്ടാതെ പ്രാർത്ഥിച്ചോട്ടോ. നമുക്ക് കൃപയുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, ഞാൻ എനിക്കറിയാവുന്ന സംഭവമാണ്, ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം. കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പുറത്തു പറയരുത്. വചനം പഠിച്ചാൽ പറയുന്നുണ്ട്, ദൈവപ്രമാണം ജീവനാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ, നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ 45-ാമത്തെ തിരുവചനത്തിൽ മോസസ് വിളിച്ച് എല്ലാവരും വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരുന്ന ഈ നിയമത്തിലെ ഓരോ വാക്ക് ശ്രദ്ധാപൂർവം പാലിക്കുവാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കാനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്തെന്നാൽ അവ നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. ദൈവപ്രമാണം എന്ന് പറയുന്നത്, ദൈവകൽപ്പന എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പെട്ടെന്ന് പറ, നിങ്ങളത് സഹകരിക്കുക. 10 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റോടെ നമ്മൾ ചെയ്യണം. എന്താ, ഒന്ന് സഹകരിക്കുക. എന്താ ദൈവപ്രമാണം എന്ന് പറയുന്നത്? ദൈവപ്രമാണം എന്ന് പറയുന്നത് ജീവനാ. അപ്പൊ ജീവൻ നഷ്ടപ്പെടുന്നത് എങ്ങനെയാ? നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എങ്ങനെയാ? പ്രമാണം ലംഘിച്ചാ ജീവൻ നഷ്ടപ്പെടും. പ്രമാണം ലംഘിച്ചാ ജീവൻ നഷ്ടപ്പെടും. ഇനി വെള്ളിയാഴ്ച മാംസം വർദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം, സഭ ഒന്നിച്ചൊരു യുദ്ധം ചെയ്യ. ആരോടാ യുദ്ധം ചെയ്യുന്നത്? സാത്താനോട് യുദ്ധം ചെയ്യ. രണ്ട് ശക്തിയാണ് ലോകം ഭരിക്കുന്നത്. ഏത് ശക്തിയൊക്കെയാ? മെറ്റീരിയൽ തിങ് ഒന്നല്ല ലോകം ഭരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഞങ്ങളാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ നമുക്കറിയാം, 13-ാം തീയതി കഴിഞ്ഞ വർഷം 13-ാം തീയതി നമ്മുടെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധിയാക്കിയ സമയത്ത് രോഗശാന്തി വന്നൊരു സംഭവം പത്രത്തിൽ വന്നു. അന്ന് ഹെൽത്ത് ഡോക്ടർ പറഞ്ഞ എന്താ അറിയാമോ? സഭ അത് പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. സഭ അത് പറയണ്ട, ഞങ്ങൾ പറഞ്ഞു. രോഗശാന്തി ഞങ്ങളുടെ കുത്തകയാണെന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്തായി? ഇപ്പൊ ആദ്യത്തെ വാക്സിൻ കൊടുക്കുന്നത് ആർക്കാ? ഒന്ന് സഹകരിക്കും. ആദ്യത്തെ വാക്സിൻ കൊടുക്കുന്ന ആർക്കാ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനാ. അപ്പൊ ആരുടെ കയ്യിലാ ശക്തി? ആദ്യത്തെ വാക്സിൻ, ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുക, ആദ്യത്തെ വാക്സിൻ കൊടുക്കുന്നത് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അപ്പൊ അവന് മനസ്സിലായി, എനിക്ക് മുകളില് ഒരു ശക്തിയുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് മുകളിൽ ഒരു അധികാരിയുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തെ പറയുന്നുണ്ട്, നിനക്ക് മുകളിൽ ഒരു അധികാരിയുണ്ട്. കോവിഡ് വന്ന കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി, നമുക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞു. നമുക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്കറിയാം, മിലാനില് ഈ കോവിഡ് വന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധനെ നമ്മൾ പഠിച്ചു, ചാൾസ് ബൊറോമിയോ. 2 വർഷക്കാലം കൊറോണ ഉണ്ടായിരുന്നു. കൊറോണ അല്ല, ഒരു പകർച്ചവ്യാധി. ആ പകർച്ചവ്യാധിയുടെ സമയത്ത് ഇറ്റലി ഗവൺമെന്റ് അതിന്റെ മുമ്പിൽ തോറ്റു. ഈ ബിഷപ്പ് 70,000 ആളുകൾക്കാണ് ഈ 2 വർഷവും ഭക്ഷണം കൊടുത്തു. ബിഷപ്പ് ഒരു മെത്രാനാ. അവസാനം ഗവൺമെന്റ് വന്നിട്ട് ഈ ചാൾസ് ബൊറോമിയോട് പറഞ്ഞു, ഇതൊന്ന് പരിഹരിച്ചതാ,
സഭയ്ക്കാണ് ഇതിന്റെ മേൽ അധികാരം. ഇതിന്റെ മേൽ പരിഹരിക്കാൻ വേണ്ടി ഇപ്പൊ വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പള്ളി മാത്രം ലോക്ക്ഡൌൺ അല്ല, ബാക്കി എല്ലാം ലോക്ക്ഡൌണാ. ആദ്യ കാലങ്ങളിൽ പള്ളിയിൽ ലോക്ക്ഡൗൺ ആയിരുന്നു, അവര് മാറ്റി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കട്ടെ. കാരണം മൂന്ന് രാഷ്ട്രങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് അത് പരിഹരിച്ചു. മൂന്ന് രാഷ്ട്രങ്ങൾ അത് പരിഹരിച്ചു. ആ ബെറോമി ഈ ഇങ്ങനെ ചെയ്തു. ആ ബെറോമി കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ കിടന്നു, ഭർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ കിടന്ന് കർത്താവെ ഈ ജനത്തോട് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കൊടുത്തതിന് ശേഷം 19 സ്ഥലങ്ങളിൽ ബലിപീഠമുണ്ടാക്കി വൈദികരെ പരിശീലിപ്പിച്ചതിന് ശേഷം പറഞ്ഞു പോയി ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. 19 സ്ഥലങ്ങളിൽ പോയി ഈ ബെറോമിയയുടെ, ചാൾസ് ബെറോമിയ ബിഷപ്പിന്റെ അധികാരത്തോടു കൂടി പോയി പ്രാർത്ഥിച്ചപ്പോൾ ആ മിലാനിലുണ്ടായ ആ രോഗം മാറി. ഈ കൊറോണ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയുമോ? അറിയാമോ? കൊറോണ എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. ആ വിശുദ്ധയെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നത്, ഇഞ്ചിഞ്ചായിട്ട് കൊന്നത്. ആ വിശുദ്ധയുടെ പേരെന്താണ് എനിക്കൊന്ന്, മെയ് മാസം 13-ാം തീയതിയാണ് ആ വിശുദ്ധയുടെ തിരുനാള്. സ്നേഹമുള്ളവർ, നമ്മൾ ചെയ്യുന്ന പാപത്തിന്, നമ്മൾ ചെയ്യുന്ന ദ്രോഹത്തിന്, നമ്മൾ ദൈവത്തെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിന് ഞാനും നിങ്ങളെ പരിഹാരം ചെയ്താൽ ഈ രോഗത്തിന് കർത്താവ് ശമനം ഉണ്ടാകും, മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സഭയ്ക്ക് അതിന്റെ മേൽ അധികാരം കൊടുക്കും, സഭ പ്രാർത്ഥിക്കുമ്പോൾ അത് വിട്ടുപോകും. ഇനി അത് പോട്ടെ, ഇന്ന് പ്രകൃതിക്ഷോഭ. ഇന്ന് പിള്ളേർക്ക് പേരിടാൻ പേടിക്കണ്ട, വരുമ്പോ തന്നെ പേര് പിടിച്ചാൽ മതി. ബൊറവി, നിർവ, ഇതിന് മുമ്പ് എത്രയോ പേരുകളാ. ഇപ്പൊ ഒരാഴ്ച, ഇന്ന് അടുത്ത ന്യൂസ് വന്നിരിക്കുന്നത് നാളെ തൊട്ട് അടുത്തൊരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട്. ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ പേരിടാൻ നമുക്ക് പറ്റും. ചേച്ചി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പേരിടുക. സ്നേഹമുള്ള, പ്രകൃതിയെ ശാസിച്ച, പ്രകൃതിയെ ബന്ധിച്ച യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് ഇന്ന് നമ്മള്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഒന്ന് പ്രമാണം ചെയ്യുക. അതിന്റെ മറ്റൊരു മേഖല കൂടി എടുക്കുകയാണ്. അത് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടം ദുഷ്ടനെ ഞാൻ ചവിട്ടി താഴ്ത്തും. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകളിൽ സൗഖ്യമുണ്ടാകും. എന്നാൽ ആഭിചാരക്കാർ, വ്യഭിചാരികൾ, കള്ളസത്യം ചെയ്യുന്നവർ, കൂലിക്കാരന് വേലക്കാരന് കൂലി കൊടുക്കുക, ഇങ്ങനെയുള്ളവര് ദൈവത്തിന്റെ ക്രോധത്തിനും കോപത്തിനും. അപ്പൊ ഒന്നാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നമുക്കിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം, 8-ാം, 10-ാം അധ്യായം, ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പരസ്പര ആസക്തിയാൽ ലജ്ജിച്ച് അന്യോന്യം, പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ പ്രവൃത്തികളിൽ അവർ ഏർപ്പെടും. ഇന്ന് പാപം ചെയ്ത ഒരു പ്രശ്നമല്ല, ഇന്നെന്താ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചാനലിലാണ് ചർച്ച ചെയ്യുന്നത്, അത് ആ വ്യക്തിക്കോ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഒന്നാം പ്രമാണം പ്രമാണമാണ്, അത് കർത്താവിന്റെ. ഇനി നമ്മള് പൂജാവസ്തുക്കൾ കഴിക്കുക, വേണമെങ്കിൽ നിങ്ങൾ വചനം എഴുതിയെടുത്തോ. 1 കൊരിന്ത്യർ 10:20-21, അതായത് നിന്റെ ദൈവ ഒരേ സമയം കർത്താവിന്റെ മേശയിലും ഒരേ സമയം പിശാചുകളുടെ മേശയിലും പങ്കാളിയാവുമല്ല. നീ പൂജ വസ്തു കഴിക്കാൻ പാടില്ല, അന്യദേവനെ നീ ആരാധിക്കാൻ പാടില്ല, അന്യദേവനെ നീ നേർച്ച അർപ്പിക്കാൻ പാടില്ല. ഒരു ലൗചികാത് വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തരാ, ആ പ്രശ്നത്തിലേക്ക് പോയ ആ കുട്ടി, കുട്ടിയുടെ കുടുംബം ഏത് ആരാധന ഉണ്ടെങ്കിലും ആരാധനയിൽ പങ്കെടുക്കും. തൊട്ടടുത്തുള്ളത് മറ്റൊരു ആരാധനയാണ്, അവിടെ പോയി ചെയ്യും. കാരണം രണ്ടാമത്തെ വ്യക്തി കല്യാണം കഴിച്ച് അത് ഡൈവോഴ്സിലേക്ക് വരാം. ആദ്യത്തെ കല്യാണം കഴിച്ച് പോയി, അത് മലപ്പുറം ഭാഗത്തേക്ക് പോയി. രണ്ടാമത്തെ കല്യാണം കഴിച്ചത് ഡൈവോഴ്സ്, രണ്ടാമത്തെ സാധാ കല്യാണ. നമ്മുടെ ക്രിസ്ത്യൻ നമ്മള് അതിന്റെ തായ് പേര് അന്വേഷിച്ച് പോയപ്പോൾ, റൂട്ട് അന്വേഷിച്ച് പോയപ്പോഴാ പറയുന്നത്. അവര് പറഞ്ഞു ശരിയാണ് അച്ഛാ, അവിടെ കൊടുക്കുന്ന ജീരകക്കഞ്ഞിയും അവിടെ കൊടുക്കുന്ന ആ കഞ്ഞി ഈ കഞ്ഞിയൊക്കെ കടിച്ച് സ്നേഹമുള്ളവരെ, അത് അവരുടെ ദേവനെ അവരെ ആരാധിക്കുന്ന. ഞാൻ ഒരു മതത്തെയും അവഗണിക്കുന്നില്ല, ഒരു മതം. കാരണം എന്താ, നമ്മൾ ക്രിസ്ത്യാനികളാ. ഇത്രയും മതം ലോകത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ക്രിസ്തു കത്തോലിക്ക സഭ സ്ഥാപിച്ചു? കത്തോലിക്ക സഭ ഒരു മതമല്ല, ഒരു വിശ്വാസമാണ്. കത്തോലിക്ക സഭയിലെ അംഗങ്ങളെ കത്തോലിക്കരെന്ന് വിളിച്ചത് കൊരിന്തോസ്
കത്തോലിക്കരെന്ന് വിളിച്ചത് അക്രൈസ്തവരാ. നമ്മുടെ ജീവിത ചരി കണ്ടിട്ട് നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരായാണെന്ന് കണ്ടിട്ട് നമ്മുടെ വിശ്വാസം കണ്ടിട്ട് നമുക്ക് അക്രൈസ്തവരിട്ട പേരാണ് കത്തോലിക്കർ, ക്രൈസ്തവർ. ഇന്ന് നമ്മൾ കത്തോലിക്കർ വിളിക്കാം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. നമുക്കറിയാം ഇല്ലങ്ങളുണ്ടായിരുന്നു പഴയ കാലത്ത്. ഈ പഴയ കാലത്ത് ഇല്ലങ്ങളിൽ അയിത്തങ്ങളുണ്ടായിരുന്നു അല്ലേ? ടീച്ചർ അറിയാമല്ലേ, സിസ്റ്റർ അല്ലേ, അയിത്തം ഉണ്ടായിരുന്നു. ഈ അയിത്തം മാറാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇല്ലത്ത് ഒരു ക്രൈസ്തവനെ കൊണ്ടുവന്ന് താമസിപ്പിക്കും അല്ലേ. ചേട്ടന്മാരെ കൈയൊക്കെ അങ്ങനെ ഉള്ളത് അച്ഛൻ പറഞ്ഞത് കറക്റ്റാണെന്ന് പിള്ളേരൊന്ന് കാണാൻ വേണ്ടി. അവനെ അറിയാവുന്നവരുണ്ടോ? ആരുമില്ലേ? ദൈവമേ, എനിക്കറിയാം. ഒന്ന് പൊക്കി ചേട്ടാ, മക്കളൊന്ന് നോക്കിയേ. ആ ഒന്ന് കൈ പൊക്ക, പിള്ളേര് കാണണ്ടേ. കാരണം എന്താ, വിശുദ്ധി ഉണ്ടായിരുന്നു. ഐത്തം മാറാൻ വേണ്ടി ആ കണ്ടതിനെ വന്ന് ഒരു ക്രിസ്ത്യനെ തൊട്ട സൗഖ്യം കിട്ടും. ഇന്ന് ആരെങ്കിലും ക്രിസ്ത്യനെ താമസിപ്പിക്കുന്നുണ്ടോ? ഇല്ലത്ത് താമസിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും ക്രിസ്ത്യാനോട് കൂട്ടുവരുന്നുണ്ടോ? കാരണം അവൻ മലിനമായ എല്ലാ ആരാധന, എല്ലാ തെറ്റ്, എല്ലാ മദ്യവും മയക്കും എല്ലാ സാധനങ്ങളും. ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവന്റെ ശരീരത്തിൽ LST ആണ് ഒട്ടിക്കുന്നത്, ഒരു സ്റ്റിക്കർ LST. അപ്പനമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പ അപ്പനമ്മ പുറത്തുക. അവൻ പറഞ്ഞു, അച്ഛ പറയട്ടോ ഞാൻ ഇത് ചെയ്യുന്നെന്ന്. മാതാവും പിതാവും നല്ല വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന പയ്യൻ ഉപയോഗിക്കുന്ന LST. ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ അവന് ഫ്രീ ആയിട്ട് കൊടുത്തു. അവ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇന്ന് സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കാം. 35 വയസ്സിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്ക് വിശുദ്ധി ഉണ്ടായ കാലഘട്ടത്തിൽ നമുക്കിട്ട പേരാണ് എന്ത്? ക്രൈസ്തവർ. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, രണ്ട് പ്രമാണങ്ങൾ, ഗൗരവമായിട്ടുള്ള പ്രമാണം. ഒന്നാം പ്രമാണം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പ്രമാണം ഏതായിരിക്കും? രണ്ടാമത്തെ പ്രമാണം ഏതായിരിക്കും? രണ്ടാമത്തെ പ്രമാണം ഏതായിരിക്കും? ഒന്ന് സഹകരിക്കുക എന്നോട്. അത് പുറമേ ഉള്ളതാ, ഇന്നർ ആയിട്ടുള്ള ഒരു പ്രമാണം. അയൽക്കാരനോട് സ്നേഹത്തിൽ വർത്തി, ആ പള്ളി പോണം, അത് ഇന്നറാ അല്ല ഔട്ടറാ. അല്ലെങ്കിൽ മോഷ്ടിക്കരുത്, പുറത്താ. കള്ളസാക്ഷ്യം പറയുന്നത് നാം കൊണ്ടാ. അടുത്തത് ഒന്ന് സഹകരിക്ക. വ്യഭിചാരം ചെയ്യരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രമാണം ഗൗരവമുള്ളതാ. ആ രണ്ട് പ്രമാണങ്ങൾ നീ ചെയ്യരുത്. ഒന്ന് ചെയ്താൽ ആറ് ചെയ്യും, ആറ് ചെയ്താൽ ഒന്ന് ചെയ്യും. പിന്നെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, ഒന്നും ആറും ഗൗരവമായ പാപമാണ്, അത് സ്വന്തം ശരീരത്തിലാ ചെയ്യുന്നത്, സ്വന്തം ശരീരത്തിൽ. അപ്പൊ ഒന്നാം പ്രമാണം ലംഘിച്ച ആ മാതാപിതാക്കളുടെ ചെറിയ ചെറിയ ബിസിനസ് കണ്ടതും. ഇനി നമുക്കറിയാം, വേറെ ഈ സ്ഥലം, ഈ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണാവുന്നതാണ്, കുട്ടികൾക്ക് അറിയാവുന്നതാണ്, ചിന്ന വീട്, പെരിയ വീട്. ഞാൻ പോയിട്ട് ജോലി ചെയ്തുള്ള സിസ്റ്ററൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ, കേട്ടോ. അവിടെ ചിന്ന വീട്ടിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെയുള്ള ആൾക്കടെ കൂടെയുള്ള ആളല്ല, വേറെ ആക്കടെ കൂടെ പോകും. ഇനി പെരിയ വീട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭാര്യ. സ്നേഹമുള്ളവരെ, ഇന്ന് കേരളത്തിൽ അതായിക്കൊണ്ടിരിക്കുക, കേരളത്തിലായിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കന്മാർ ചെറുതും വലുതുമായ സോപ്പിന്റെ പരസ്യമോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ചെയ്താൽ ദാവീദ് രാജാവ് അവൻ നത്തപാതകനായി ചാക്കൊടുത്ത് നിലത്ത് കിടന്നിട്ട് ഒറ്റ കാര്യം ചോദിച്ചോളൂ. ഒറ്റ കാര്യം എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചേ? എന്റെ ആത്മാവിനെടുക്കരുത്, എന്റെ ആത്മാവിനെടുക്കരുത്. സ്നേഹമുള്ളവരെ, ആറാം പ്രമാണം ചെയ്താൽ, ഒന്നാം പ്രമാണം ചെയ്താൽ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട അവന്റെ സ്വത്തിന് വേണ്ടിയല്ല, അവന്റെ സമ്പത്ത് കിട്ടാൻ വേണ്ടിയല്ല, അവന്റെ എസ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിലെ ആത്മാക്കളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിലവിളിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് പരിത്യാഗം ചെയ്താൽ കുടുംബത്തിൽ ഒരു മക്കളും വഴിവിട്ടു പോകില്ല, ഒരു മിശ്രഭാവും വരില്ല, ഒരു ലൗചികാതും വരില്ല, ഒരു പ്രേമബന്ധം വരില്ല, ഒരു ഇന്റലിജൻസികാതും വരില്ല. നമ്മുടെ കുട്ടികൾക്ക് സ്ഥലം കിട്ടും, നമ്മുടെ കുട്ടികൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇന്ന് മറ്റുള്ള മതസ്ഥര് ചെയ്യുന്നത് കണ്ടിട്ട് കാര്യമില്ല, കാരണം കത്തോലിക്ക സഭയില് യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. ഇങ്ങനെ പറഞ്ഞു ജോഷ പ്രവാചകനോട് പറയുന്നത്, നീയല്ല യുദ്ധം ചെയ്യുന്നത്, ഞാനാ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ കൃപയുണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിൽ നീ വിജയിക്കുള്ളൂ. നമുക്കറിയാം മരിച്ചവരുടെ നാളുകളിൽ നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഏതാണെന്ന് അറിയുമോ? പഴയ നിയമത്തില് മക്കബറയുടെ പുസ്തകം 12:45 അങ്ങനെ പറഞ്ഞ ജലീമായിൽ അർപ്പിച്ച വസ്തുക്കളുടെ ചിഹ്നം ആലേഖനം ചെയ്തിരുന്നു. ഇനി ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ
ക്രമയില്ലാത്ത വസ്തുക്കൾ ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു. എന്നിട്ട് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്ത് ചെയ്തു? ജോശുവ പ്രവാചകൻ നിലത്ത് വീണ് കർത്താവിന്റെ വാഗ്ദാന പേടത്തിന് മുമ്പിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ശ്രേവിളെ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു ചെയ്യാം, നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് പറയാ, അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലെ കാസ്തു എങ്ങനെ അറിയണം? ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കരുത്. കാരണം ഞങ്ങൾ തന്നെ നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് പോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ കാരണം ഇതാണ്. കാരണം പറയാണ് പൗലോസിലിയ, ഈ പാപ ഇക്കാരണങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ മാമോദീസ സ്വീകരിക്കുമ്പോൾ, മാമോദീസ സ്വീകരിക്കുമ്പോൾ എന്റെ ശരീരം യേശുവിന്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുക. കാരണം അക്കിറ്റസിന്റെ ശരീരം എന്തുകൊണ്ട് അഴിയാതിരിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വിശ്വാസ പ്രമാണത്തിൽ അവസാനം പറയുന്നത് ഞാൻ ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ശരീരങ്ങളെ ഉയർപ്പിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൊച്ചങ്ങൾക്ക് പടം വരയ്ക്കാൻ കൊടുക്കും? നമ്മുടെ ശരീരത്തെ സ്വയംഭോഗം ചെയ്യോ? നമ്മളെ സ്വർഗ്ഗഭോഗം ചെയ്യോ? നമ്മൾ ചീട്ട് കളിക്കോ? മദ്യപാനം നടത്തോ? അല്ലെങ്കിൽ പൊടി വലിക്കോ? 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 തീരാറെ സമയം. ഇനി നിങ്ങളൊന്ന് സഹിക്കേ. വലിക്കോ? കക്കോ? മോഷിക്കോ? ചില ഒരു കൊച്ചിനെ കൗൺസിലിംഗ് ചെയ്യാൻ വന്നു. കൊച്ചിനെ കൗൺസിലിംഗ് ചെയ്യുമ്പോ അപ്പനോട് ചോദിക്കാനും വേണം, അപ്പന് മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പന് മോഷ്ടിക്കുന്നു, കൊച്ചിനും പറന്നു. അപ്പനെ എല്ലാ ദൈവത്തെ ആരാധിച്ചിരുന്നു ഇഷ്ടം പോലെ. വരെ ഈ കാലഘട്ടത്തിൽ കടന്ന ഒരു 10, 40, 50 കുടുംബങ്ങളെ എടുത്ത് പരിശോധിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ഒന്നു മാറും പ്രമാണം. ഒന്നും ആറ് പ്രമാണം ചെയ്താൽ ശരീരത്തിൽ പരിശുദ്ധാലും. കാരണം എന്റെ ശരീരത്തിന്റെ ഉടമ ആരാ? നിങ്ങളുടെ ശരീരത്തിന്റെ ഉടമ ആരാ എന്ന് പറയാമോ? അതെങ്ങനെ ഒന്ന് പറയാമോ? ദൈവമാണെന്നാണ്, ദൈവമാണ് അത് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ പ്രതികരിക്കും. ഒരു വചനം കൂടി നോക്കാം. ഗലാത്യ 1 കൊരിന്ത്യസ് 6:12 തിരുവചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ശരീരം ദുർബുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യേക ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ള. ദൈവം കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ നമ്മളെ ഉയർപ്പിക്കും. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിന്റെ അവയവങ്ങൾ എങ്ങനെ വേശിയുടെ അവയവങ്ങളാകും? ഒരിക്കലുമില്ല. വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു. നിങ്ങൾക്ക് അറിവുള്ളതല്ലേ, എഴുതപ്പെട്ടിരുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമാണ്. സ്വന്തം ഭാര്യയോടും വേശിയോടും അല്ലെങ്കിൽ വെപ്പാട്ടിയോടും അല്ലെങ്കിൽ ചിന്ന വീട് പെരിയ വീട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖല ഇതാ അവരൊരു ശരീരമാ. എന്നിട്ട് പറയാണ് അവസാനം, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാ. ബാക്കി എല്ലാ പാപങ്ങളും ബാക്കി എല്ലാം ശരീരത്തിന് വിള. ഇത് പറയാണ്, വ്യഭിചാരം ചെയ്യുന്നവനായിട്ട് സ്വന്തം ശരീരത്തിന്റെ പാപം ചെയ്യുന്നു. നിങ്ങളെ വസിക്കുന്ന ദൈവതത്വമായ പരിശുദ്ധാത്മാവിന്റെ ആലയമായ നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ പാപം ചെയ്യുന്നു. എന്നിട്ട് പറയാം, 6 റോമാക്കാരികെതിരെ 6:22 പാപം ചെയ്യുന്നവൻ മരിക്കും.